مش عارف. بسم الله والحمد لله القرآن والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد. ഏതാണ് ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത്? പോയാ നിങ്ങൾ ഇപ്പൊ വന്നേരും സൂറത്ത് ഫീലൊന്ന് ഓതിക്കാട്ടെ. സൂറത്തുൽ ഫീല് അബ്ദുൽ ഖാദർ ഒന്ന് ഓതിക്കൂട്. വെള്ള വെള്ളിക്കാദർ അല്ല, ഓതിക്കൂട്. അലന്തർ ഓതിക്കോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كأصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ, നബിയെ നിങ്ങൾ കണ്ടില്ലേ. ശബ്ദം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതിൽ എന്തൊക്കെ ഉണ്ട്? തറ എന്ന് പറഞ്ഞില്ലെ? നീ കണ്ടില്ലേ? ഫയലുണ്ട്, ഫയലുണ്ട്. അലം തറ, നീ കണ്ടില്ലേ? ഹംസ ഹർഫ് ഇസ്തിഫ്ഹാം. ഇസ്തിഫ്ഹാം ലം ഹർഫ്, ലം ഹർഫ്. എന്തൊക്കെ മുണ്ടാതക്കണ ലമ്മർഫ്. എന്താന്ന് വെച്ചാ എന്താ ലമ്മർഫ്? എന്താ മുണ്ടാൻ വയ്യേ? ഹർഫ് ജസ്മാണ്. ലമ്മർഫ് ജാസിം. ഓ, ഓരോരുത്തരും ഇങ്ങനെ മുണ്ടാതിരിക്കണ ഉണ്ടാക്കിയതോ? ആ സാധ് വരെ കേട്ടിട്ട് തന്നെ ഇല്ലാത്ത മാതിരിയാ. ലം ഹർഫ് ജാസിം. തറ എന്തൊക്കെയുണ്ട്? തറ എന്ന് പറഞ്ഞില്ലെ? ഫയലുണ്ട്, 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 ഫായിലുണ്ട്. അതോടൊപ്പം അത് മജ്സൂമാണ്. എന്താണ് ലമ്മർഫ് ജാസിം എന്നാൽ തൊട്ടുള്ള ഫീലിന് എന്താ പറയാ? മജ്സൂം എന്നാ പറയാ. തറ ഫിഅല് ഫായില് മജ്സൂം. ആരാണെങ്കിൽ ഫായില്? ഇനി എന്താ സംശയം? ലമ്മർഫ് ജാസിം, തറ ഫിഅല് മുദാരി മജ്സൂം, ഫായില് ളമീർ
മുസ്തതിറ് തഖ്ദീറ് അന്ത. ഇനി എന്താണ് അവിടെ നിങ്ങൾക്ക് സംശയം? ആ ലം വരുമ്പോ എന്ത് വേണമെന്നാ? അവിടെ ജസ്മ കാണുന്നുണ്ടോ? ഉണ്ടോ? കാണുന്നില്ല, അവിടെ കാണൂല. ഏതാ സറഫാക്കട്ടെ? ഏതാ ഫീല? അത് മാലി ഏതാ? റആ, യറാ, തറാന്നുണ്ടാവും. ഒരവസാനം അവിടെ ഏതുണ്ട്? തറാന്ന് പറയുമ്പോ നീട്ടാൻ അവിടെ എന്തുണ്ട്? യാ അല്ല, അലിഫാണ്. അപ്പൊ അവിടെ ഒക്കെ ഏതുണ്ട്? അവസാനം ഏതുണ്ട്? അവിടെ അലിഫ് ഉണ്ടാവില്ല, യാവ് ഉണ്ടാവില്ല. അവിടെ എഴുതുമ്പോ യാ ആയിട്ട് തന്നെ എഴുതുക, പക്ഷെ അലിഫാണ്. മുസാഫില് അലിഫ യാവുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. എന്തുകൊണ്ടാ? ആ അലിഫിനെ കളഞ്ഞിട്ടാണ് അവിടെ ജസ്മ്. ലമ്മ വന്നാൽ എന്ത് വേണം? ജസ്മ് വേണം. ജസ്മ് വേണം. ഈ ഫീലിന് എങ്ങനെയാണ് ജസ്മ്? അവസാനത്തെ അക്ഷരം ഏതാണ്? അലിഫിനെ കളഞ്ഞിട്ടാണ് ജസ്മ്. മൂന്ന് ഫീലുണ്ട് അറബിയില്. നിങ്ങളെ മനസ്സും ശരീരം ഒക്കെ ഇവിടെ ഉണ്ടോ? മനസ്സും ശരീരം ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മൂന്ന് ഫീലുകളുണ്ട്. ഒന്ന് ആഹ്റ് അലിഫായ ഫീല്. ആഹ്റ് അലിഫായ ഫീല്, അതാണ് റആ, യറാ, പിന്നെ തറാ, ഖശിയ, പിന്നെ യഖ്ഷ, പിന്നെ തജല്ല, തഖ്ഷ, തജല്ല. തജല്ല, യതജല്ല, തതജല്ല. അവിടെ ഒക്കെ അവസാനം ഏതുണ്ട്? ഏതുണ്ട്? അലിഫുണ്ട്. റമാ, യർമി, റമാ, യർമി. യർമി എന്നിടത്ത് അവസാനം ഏതാ ഉള്ളേ? യാ. യാ യാ അല്ലേ? ആ. ഇനി അടുത്തത് ദഅ. മുദാരി എങ്ങനെയാ വരിക? അവസാനം ഏതുണ്ട്? ഈ മൂന്ന് ഫീല്, ഏതൊക്കെ മൂന്ന് ഫീല്? ആഹ്റ് അലിഫ്, പിന്നെ വാവ്, പിന്നെ ആഹ്റിയ. ഇതിന് അറബിയിൽ മുഴുത്തല്ലായ ഫീല് എന്നാ പറയാ. എന്തെന്നാ പറയാ? വീക്ക് വെർബ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. എന്ത് വെർബ്? വീപ്പല്ല, ആ വീക്ക് വെർബ്. ആള് വീക്കാണ് അറിയില്ലേ, അതിനാണ് മുഴുത്തല് എന്ന് പറയാ. ആഹ്റ് അലിഫ്, പിന്നെ ഈ മുദാ ജസ്മു റഫ ഒക്കെ ഏതൊരു ഫീല് മാത്രമേ വരുള്ളൂ? മുദാരിയില് മാത്രേ വരുള്ളൂ. കാരണം മറ്റേത് രണ്ടും ഏതാണ്? മബിനിയാണ്. ഏതാ മറ്റേത് രണ്ടോ? മാലിയാ ഫീല്, പിന്നെ അമ്ര്. അത് മബിനിയാണ്. അതില് റഫാവും നസ്ബും ഒന്നും അല്ല ഉണ്ടാവൂല. റഫാവും നസ്ബും ജസ്മും വരുന്ന ഫീല് ഏത് മാത്രമുള്ളൂ? അപ്പൊ ഇതേപോലെ ഖശിയ യഖ്ഷ, റമാ യർമി,
ഇങ്ങനെയുള്ള ഫീലുകൾ, ആ ഫീലുകൾക്കുള്ള പേരെന്താണ്? ആഖിറ് മുഅ്തല്. എന്താ പറയാ? മുഅ്തല്. എന്താ മുഅ്തല് പറഞ്ഞ? വീക്ക്, ബലഹീനമായത്. ഈ മൂന്ന് ഫീലിനും ഇഅ്റാബുകൾ വ്യത്യസ്തമാണ്. അപ്പൊ ഒന്ന് മാത്രം പറഞ്ഞുതരാം. ഈ മൂന്ന് ഫീലിന്റെ ജസ്മ് ഈ മൂന്നിന്റെയും അക്ഷരത്തെ കളഞ്ഞിട്ടാ. ഏതൊക്കെ? ഇപ്പോ റമാ എർമീ ലമ്മു വരുമ്പോ എങ്ങനെയാ പറയാ? യാണ്ട് പോകും. അപ്പൊ എങ്ങനെയാ പറയാ? അവിടെ അവിടെ ജസ്മ് യായിനെ കളഞ്ഞിട്ടാ. ജസ്മ് എന്തിനെ കളഞ്ഞിട്ട്? ഞാനിനെ കളഞ്ഞിട്ട്. ഹഷിയ യഹ്ഷ അവിടെ ലം വരുമ്പോ എങ്ങനെയാ പറയാറിയോ? ലം യഹ്ഷ യഹ്ഷ. എന്തുകൊണ്ട്? ജസ്മിന് വേണ്ടി ഏത് പോയി? അലിഫ് പോയി. ദഅ യദഉ അവിടെ ലം വരുമ്പോ എങ്ങനെയാ പറയാ? ലം യദഉ ലം യദഉ. അപ്പോ ഇത് പഠിച്ചേക്ക. ആഖിർ അലിഫ്, ആഖിർ വാവ്, ആഖിർ യാ. ഈ മുഅ്തല്ലായ ഫീലുകളുടെ ജസ്മ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബിഹദിഫി ആഖിരിഹി. എന്താ അർത്ഥം? അവസാന അലിഫാണെങ്കിൽ അലിഫിനെ കളയാണെങ്കിൽ യാനെ കളയാ, പിന്നെ അതാണ് അതിന്റെ നിയമം. അപ്പൊ അലം തറ എന്നുള്ളടത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? തറന്നുണ്ടായിരുന്നു. ഈ ലെമ്മ് വരുമ്പോ മുദാരിക്ക് എന്ത് വേണം? ജസ്മ് വേണം. എങ്ങനെയാണ് അവിടെ ജസ്മ്? അലിഫിനെ കളഞ്ഞിട്ട്. അലിഫിനെ കളഞ്ഞിട്ട്. അപ്പൊ ലമ്മർഫ് ജാസിം തറ ഫിഇൽ മുദാരി മജ്സൂം ബിഹദിഫിൽ അലിഫി. ബിഹദിഫിൽ അലിഫി. ആ മദ്ദിന്റെ അക്ഷരം, മദ്ദിന്റെ അക്ഷരം തന്നെ മൂന്നും. എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം ഇത് മൂന്നും ആകുക, അതിന്റെ അപ്പുറം വേറെ അക്ഷരം ഉണ്ടാകരുത്. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഹഷിയ യഹ്ഷ തഹ്ഷ ആഖിർ അലിഫ. റമാ യർമീ ആഖിർ ഏതാ? ഈ ഇവകൾക്ക് ജസ്മ എങ്ങനെയാണ് വരേണ്ടത്? അവസാനത്തിന് എന്താക്കുക? മദ്ദക്ഷരത്തെ കളയ കളയ. മദ്ദിന്റെ അക്ഷരം എന്ന് പറയാൻ പാടില്ല, അവസാനത്തെ കളയ. അവസാനത്തെ കളയ അക്ഷരത്തെ കളയ. അപ്പോ അലം തറ. അപ്പൊ എന്താ ഈ തർക്കീബ്? അംസർഫ് എങ്ങനെയാണ് ജസ്മ? ഏതിനെ കളഞ്ഞിട്ട്? അലിഫിനെ കളഞ്ഞ്. അലിഫിനെ കളഞ്ഞ്. എന്തായി ഫസൽ റഹ്മ ഇറങ്ങിപ്പോണും പെരുന്നു ഇറങ്ങിപ്പോണും പെരും കൊണ്ട് നിക്കണോ? മൂപ്പര് എപ്പോഴും അല്ലെ കാണൽ തന്നെയല്ലേ, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മുഖം കാട്ടലുള്ളൂ. ആ അപ്പൊ കഴിഞ്ഞു അലന്തറ. ഇനി നോക്കോളീ കൈഫ എങ്ങനെയാണ് ഫഅല പ്രവർത്തിച്ചത്? ആരെ? നിന്റെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നീ കാണുന്നില്ലേ? കൈഫ എങ്ങനെയാണ്, അതിനെന്താ പറയാ? ഇസ്തിഫ്ഹാം. എന്താണ് അതൊക്കെ ചോദിച്ചുമ്പോ മുണ്ടാതെ എങ്ങനെ നിക്കണേ നിങ്ങള്? കൈഫല്ലാലൊക്കെ എത്ര വട്ടം വന്നതാണ് അവിടെ?
ആ കൈഫ എന്ന് പറഞ്ഞത് ഇസ്തിഫ്ഹാം. ഫഅല റബ്ബുക, നിന്റെ റബ്ബ് പ്രവർത്തിച്ചു. ഫഅല ഫീലെ മാളി മാളി ആരാ പ്രവർത്തിച്ചത്? റബ്ബുക, നിന്റെ റബ്ബ്. റബ്ബ് അങ്ങനെ തന്നെ വരട്ടെ. ഇനി രണ്ടാമത്തത്, അലം യജിഅൽ, അവനാക്കിയില്ലേ കൈദഹും അവരുടെ ചതിയെ, പിഴവിലാക്കിയില്ലേ, നാശത്തിലാക്കിയില്ലേ. അലം യജിഅൽ ഹംസ റഫ് ഇസ്തിഫ്ഹാം. ഇസ്തിഫ്ഹാം. ലമ്മ റഫ് ജാസിം. ജാസിം. എന്താ ജാസിം എന്ന് പറഞ്ഞ പേരല്ല, അത് ജസ്മ് ചെയ്യുന്ന അക്ഷരം എന്നാ. ജസമ ജസ്മ് ചെയ്തു. അതിന്റെ ഇസ്മു ഫായിലാണേത്? ജാസിമുൻ, ജസ്മ് ചെയ്യുന്നത്. മജ്സൂം പറഞ്ഞാൽ എന്താ? ജസ്മ് ചെയ്യപ്പെട്ടത്. ആ അപ്പൊ ഹംസ റഫ് ഇസ്തിഫ്ഹാം, ലമ്മ റഫ് ജാസിം. ഞാൻ പറയില്ല, നിങ്ങൾ വേമേ പറയണം. ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ ലമ്മ റഫ് ജാസിം. യജ്അൽ, അവനാക്കിയില്ലേ. എന്തൊക്കെ ഉണ്ട്? ജാസിമു വന്നാൽ എന്ത് വേണം? എന്താ മജ്സൂം അറിയുന്നത്? അർത്ഥം ഇതിനിവിടെ എന്ത് കിട്ടിയിരിക്കണേ? ജസ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാ ഫായില്? അവനാക്കിയില്ല എന്ന് പറയുമ്പോ എന്താക്കിയില്ലേ? കൈതവും അവരുടെ ചതിയെ അവനാക്കിയില്ലേ. കൈതവും അവരുടെ ചതിയെ. കൈത മഫൂല് പ്ലസ് മുലാഫ്. എന്തിലാക്കിയില്ലേ? ഫീ തദ്ലീലിൻ, പിഴവിലാക്കിയില്ലേ. എന്താ ഫീ തദ്ലീലിന്റെ തർക്കീബ്? ജാറ് മജ്റൂറ്. മാത്രമല്ല, വ അർസല, അവൻ അയക്കുകയും ചെയ്തു, അലൈഹിം അവരുടെ മേലിൽ, എന്തിനാണ് അയച്ചത്? ത്വൈറാ, പക്ഷികളെ അവൻ എന്ത് ചെയ്തു? അയച്ചു. വ അർസല, ആ അവൻ അയക്കുകയും ചെയ്തു, അലൈഹിം അവരുടെ മേലിൽ, എന്തിനാ പറഞ്ഞയച്ചു? ത്വൈറൻ, പക്ഷികളെ. ത്വൈറൻ, പക്ഷികളെ. പക്ഷികളെ, എങ്ങനത്തെ പക്ഷികള്? അബാബീല. എന്താ അർത്ഥം? ചിലവരെ അവിടെ അബാബീൽ പക്ഷികളെ എന്ന് ഓലെ വിചാരം. അബാബീൽ എന്ന പക്ഷിന്റെ പേരാ നിന്ന. അബാബീലിന്റെ അർത്ഥം എന്താ? കൂട്ടം, കൂട്ടമായി. അല്ലാതെ എന്തിന്റെ പേരല്ല അത്? പക്ഷിന്റെ പേരല്ല. പക്ഷിന്റെ പേരല്ല. അബാബീല. വ അർസല, അവൻ അയക്കുകയും ചെയ്തു. അർസല അറിഞ്ഞില്ല, എന്തൊക്കെ ഉണ്ട്? അർസലന്റെ മുദാരി എങ്ങനെ വരാ? ഇസ്മു ഫായിൽ എങ്ങനെ വരാലോ? നമ്മളതിനെ ആ പാറ്റേൺ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് പിന്നെ നമ്മളെ പറഞ്ഞിട്ടില്ല. ആ ഒരു ദിവസം ഫുള്ള് എടുക്കണത്. അടുത്ത ശനിയാഴ്ച എന്റെ ക്ലാസ് പാറ്റേണുകളെ കുറിച്ചുള്ളതാ. എത്ര പാറ്റേൺ വരുന്നുണ്ട് എന്നുള്ളത് പഠിക്കണം. ആ ശരി. അലൈഹിം, അവരുടെ മേലിൽ. എന്താ അലൈഹിം? എന്തിനാണ് അവൻ അയച്ചത്? ത്വൈറൻ, പക്ഷികളെ. എന്താ?
മഫൂൽ ബിഹി മഫൂലും ബിഹി എങ്ങനത്തെ പക്ഷികൾ അബാബീല കൂട്ടം കൂട്ടമായ എന്താണ് ശരി ആ പറയട്ടെ നഴത്താണ് അബാബിയിൽ നിന്നുള്ളത് ഏതാണ് നഴത്താണ് പക്ഷെ എന്തുകൊണ്ട് അബാബീലൻ എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അവിടെ തൻവീൻ വരാതിരുന്നത് ആണെങ്കിൽ ആ തൻവീന് വരികയാണ് വേണ്ട അതാണ് ഉത്തരം അബാബിയിൽ അറിയണത് ഏത് പാറ്റനാ അഫായിൽ പാറ്റൻ അതിലൊരിക്കലും ഏത് വരൂല ഏത് വരാൻ പാടില്ല തൻവീൻ വരാൻ പാടില്ല അബാബീലൻ എന്ന് പറയില്ല എങ്ങനെ പറയുള്ളോ അബാബീല അബാബീല ഓക്കെ അപ്പൊ അതിന് അടുത്തായി ഞാ തെർമീ ആ പക്ഷികൾ എറിയുന്നു ഹിം അവരെ വിഹിജാറത്തിൻ കല്ലുകൊണ്ടാണ് എറിയുന്നത് എങ്ങനത്തെ കളിമണ്ണ് കല്ലുകൊണ്ടുള്ള കല്ലുകളെ കൊണ്ട് അവർ എന്താക്കുന്നുണ്ട് എറിയുന്നുണ്ട് ശരി തെർമീ അവരെന്ത് ചെയ്യുന്നു എറിയുന്നു ആ പക്ഷികള് എന്തൊക്കെയുണ്ട് തെറുമി എന്ന് പറഞ്ഞോടത്ത് അവകൾ എറിയുന്നു ആരാണ് ഫായില് ഫായില് മാത്രാണോ അല്ല ഫീലാക്കണ്ട ഫായിലുണ്ട് ആ ഫൈറൻ എന്നുള്ളതിലേക്കാണ് ലബീറം അടങ്ങണത് അത് അത് ഒയറാക്കിലായ പ്ലൂലറിനൊക്കെ എന്തായിട്ടാ പരിഗണിക്കുക ആ എന്തായിട്ടാ പരിഗണിക്കുക അപ്പൊ തെർമി ആ പക്ഷികൾ എറിയുന്നു എന്തൊക്കെ ഫീലുണ്ട് ഫായിലുണ്ട് ആരാണ് എറിയണത് ഹിം അവരെ എന്താ എന്തുകൊണ്ടാണ് എറിയുന്നത് ബി ഹിജാറത്തിൻ കല്ലുകൊണ്ട് എന്തിനാലുള്ള കല്ല് മീൻസ് സിജ്ജീൻ ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകളാൽ അതുപോലെ എന്നിട്ടോ അല്ല പറയാ ഫജാല അല്ലാഹു ആക്കി അവരെ കഅസ്ഫിൻ വൈക്കോല് പോലെയാക്കി എങ്ങനത്തെ വൈക്കോല് മഅ്കൂലിൻ തുരുമ്പെടുക്കപ്പെട്ട തിന്നെടുക്കപ്പെട്ട വൈക്കോല് തുരുമ്പ് പോലെയാക്കി തിന്നപ്പെട്ട വൈക്കോല് തുരുമ്പ് ജാല അവനാക്കി എന്തൊക്കെയുണ്ട് ഏതുണ്ട് ഫായിലുണ്ട് ഫായിലുണ്ട് ആരാ ഫായില് പിന്നെ ഹും അവരെ എന്താണ് അപ്പൊ ഫീലുണ്ട് പിന്നെ എങ്ങനെയാണ് ആക്കിയത് കഅസ്ഫിൻ വൈക്കോല് പോലെയാക്കി എന്താ കഅസ്ഫിൻ കാഫർപ്പെ ജാറ് ആ പറയോ ഉറക്ക പറയേ ജാറ് ജാറ് നിങ്ങൾക്കൊന്നും കാഫ് ജാറാണെന്ന് അറിയില്ലേ
എന്താണ് കാഫറഫ്? ജാറ്. അസ്ഫിൻ മജ്റൂർ. പിന്നെ അവിടെ ജാലന്റെ രണ്ടാം മഫൂലാണ്, അത് പിന്നെ പഠിക്കാം. പിന്നെ എങ്ങനത്തെ വൈക്കോല്? മഖൂലിൻ, തിന്നപ്പെട്ട. എന്താ ആ ആരാ മഞ്ഞൂത്ത്? ഏതാ മഞ്ഞൂത്ത്? വൈക്കോല്. എങ്ങനത്തെ വൈക്കോല്? മഖൂലിൻ, തിന്നപ്പെട്ട. മഖൂലിൻ എന്നുള്ള പ്രയോഗം ഏതാ? എന്താണ് സാധനം? അക്കലന്റെ എന്താണ് മഖൂല്? മഖൂൽ രൂപം. ആ ഇസ്മു മഫൂൽ. ഇസ്മേ ഏതാ? ഇസ്മു ഫാഇൽ ഏതാ? ആക്കിലുൻ. ആക്കിലുൻ, തിന്നുന്നവൻ. ആ അതിന്റെ ഇസ്മു മഫൂൽ ആണ് മഖൂൽ. സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളി. തർമീഹിം എന്ന് പറഞ്ഞിടത്ത് മനസിലായി. എങ്ങനെ സർഫാക്ക? വീണ്ടും തെർമൂന. പിന്നെ തെർമിയാനി തെർമീന. അടുത്തത്, ആ അടുത്ത സൂറത്തും നോക്കിക്കാട്ട ഒരാള്. ആരല്ലോ ഓതിക്കോളി? ഒന്ന് ഓതിക്കോളി ആരെങ്കിലും. എന്താ നിങ്ങളൊക്കെ ഈ തൊള്ള പൊളിച്ചിരിക്കണേ? ഒരാൾക്കൊരു വൈലുല്ലി കുല്യുമസ തിലുമസ ഓതാൻ അറിയില്ലേ? നിങ്ങളൊക്കെ നീച്ച് പൊയ്ക്കാണെ അവിടെ നിന്നാ. الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة പിന്നെ നോക്കോളീ. വൈലുൻ നാശം, ലികുല്ലി ഹുമസ എല്ലാ കുത്തിപ്പറയുന്നവർക്കുമാണ് നാശം. പിന്നെ അവഹേളിക്കുന്നതുമായ ഏതൊരാൾക്കുമാണ് നാശം. എന്താർത്ഥം? അവഹേളിക്കുന്നവരും നാശം. ലികുല്ലി ഹുമസത്തിൻ എല്ലാ കുത്തിപ്പറയുന്നവർക്കുമാണ്. പിന്നെ പിന്നെങ്ങനത്താ? അവഹേളിക്കുന്നതും കുത്തിപ്പറയുന്നതുമായ ഏത് ഒരാൾക്കും നാശമാണ് ഉള്ളത്. ആ വൈലുൻ നാശമാകുന്നത്. എന്താ? ആ
مبتدا مبتدا لكل همزه يلا كتي പറയുന്ന വർക്കുമാണ് لكل همزه لومزه يا مرفه جار ار كل مجرور اس مضاف همزه مضاف اليه அப்ப இனி அவட எந்த வரானே خبر வரானே خبر அவட வந்து ஏதா خبر بكل جار مجرور കൂടിയതാണ് ആരെ خبر പൂർത്തിയായി സെന്റൻസ് പൂർത്തിയായി എങ്ങനത്തെ കുട്ടി പറയുന്നവനാണ് ലുമസ അവഹേളിക്കുന്നവനായ അപ്പൊ എന്തേക്കാരം ആർക്കാണ് നേരത്ത് ഉമസക്ക് നേഴത്താക്ക അല്ലെങ്കിൽ ബദലാക്ക രണ്ടാക്കിയാലും കുഴപ്പമില്ല ആ ഇനിയോ അല്ലതി എങ്ങനെയുള്ള ഹുമസത്തുല്ലുമസ ആ അപ്പൊ എന്താ തർക്കീബ് എന്താണ് മൗസൂലുമാണ് പിന്നെ എന്തുവാണ് നേഴത്ത് ആർക്കാ നേഴത്തെ ഹുമസ അല്ലെങ്കിൽ ആ ആ കുല്ലില്ലേ ആ എങ്ങനത്തെ ഹുമസിൽ ലുമസി അപ്പൊ അത് മൗസൂലുമാണ് പിന്നെ എന്തുവാണ് നേഴത്തുമാണ് അപ്പൊ അല്ലതീന്നുള്ളടത്തിപ്പോ ഹുമസത്തിൻ ലുമസത്തിൻ എന്ന് വായിക്കുമ്പോ എന്തേക്കാരം അവിടെ ഇറാബ് മർഫു ആണോ മൻസൂബാണോ മജറൂറാണോ അല്ലതീ എന്ന് വരുമ്പോ അല്ലതിന്റെ അകത്ത് നോക്കണ്ട മജറൂറാണ് പക്ഷെ അല്ലതീ എന്നുള്ളടത്തെ ജറ അതിന്റെ ജറ അല്ല കേട്ടോ മൗസൂലുകളൊക്കെ മബിനിയാണ് മൗസൂലുകളൊക്കെ ഏതാണ് മബിനിയാണ് ഏതുണ്ടാവൂല ചേഞ്ചിങ് ഉണ്ടാവൂല മർഫുവായി വന്നാലും അല്ലതി മൻസൂബായി വന്നാലും അല്ലതി മജറൂറായി വന്നാലും അല്ലതി എങ്ങനത്തെ അല്ലതി എങ്ങനെയുള്ള ഹുമസത്തുൽ ലുമസ അവൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എങ്ങനെ വരിക നമ്മളെ മസ്ജിദുൽ ജാമിഅ എന്ന് കേട്ടിട്ടില്ലേ ആ ജുമാ പള്ളി എങ്ങനെ ഇസ്മഫൂൽ എങ്ങനെ വരിക ഏതാ പാറ്റേൺ ഫഅല യഫ്അലു ഉദാഹരണം ഫതിഹത്താനി ഫതിഹത്താനി ഫതഹ നസറയ എന്തായി പറയുന്നത് അവൻ ഒരുമിച്ച് കൂട്ടി അതിലെന്തൊക്കെ ഉണ്ട് സങ്കല്പിക്കലെങ്ങനെയാണ് ഓക്കെ അവൻ ഒരുമിച്ച് കൂട്ടി എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയിരിക്കണത് മാലൻ ധനത്തെ അതെന്തായി ജമാ എന്ന് പറഞ്ഞാല് ഫീലുണ്ട്
മാലൻ എന്നുള്ളതാണ് അതിന്റെ മാത്രമല്ല വഅദദഹു അവൻ അദിനെ എണ്ണുകയും ചെയ്തിട്ടുണ്ട് വാവക്കാത്ത് അതുകൊണ്ട് ഒഴിവാക്കിയാ മതി അദദ അവൻ എണ്ണി ഹൂ അദിനെ അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഫീല് ഫായില് ലമീർ മുസ്തതിറ് തഖ്ദീറുഹു ഹുവ അവൻ ഹു അദിനെ ആ സ്വത്തിനെ അതാണ് ഏത് മഫ്ഊലും ബിഹി മഫ്ഊലും ബിഹി പിന്നെ യസബു എന്താ പറയണേ അവിടുന്ന് എന്താ ആരെങ്കിലും എന്തേലും പറഞ്ഞോ ആ യസബു അവൻ വിചാരിക്കുന്നു എന്തൊക്കെ ഉണ്ട് ഏതാണ് ആ വെറുപ്പ് അവൻ വിചാരിക്കുകയും ചെയ്യുന്നു ഫീലുണ്ട് എന്താണോ വിചാരിക്കണത് അന്ന മാലഹു കണ്ടോ അന്ന നമ്മള് പറഞ്ഞു മഫൂലായിട്ട് വരുമ്പോ എന്താ വായിക്കേണ്ടത് അന്നയാണ് വായിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് അന്ന വായിക്കേണ്ടത് ഒന്ന് മജുറൂറായിട്ട് വരുമ്പോ ലി അന്നഹ അത് മനസ്സിന്ന് പോകാൻ പാടില്ല അന്നി ഇനി വായിക്കണ സ്ഥലം മനസ്സിൽ അവിടെ കയറ്റി അവിടെ ഇടണം എപ്പ ചോദിച്ചാലും പറയണം ഇന്ന വായിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെ ഇനി ഒന്ന് ശേഷം രണ്ടാമത്തത് അത് രണ്ടെണ്ണം പഠിച്ചു അന്ന വായിക്കേണ്ടത് എപ്പളാ ഒന്ന് കാലമില്ലാത്ത ഫീലുകളുടെ മഫൂലോ ഫായിലോ ആയിട്ട് വരിക ഫീലുകൾ കാലാന്ന് പറയണ്ട ഫീല് കാലല്ലാത്ത ഫീ കാലാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പൊട്ടോ പറയണ്ട ഫീലുകളുടെ ഫായിലോ മഫൂലോ ആയിട്ട് വന്നാൽ എന്ത് വായിക്കണം അപ്പൊ എത്ര സ്ഥലം പഠിച്ചു ഒന്ന് എന്തായിട്ട് വരുമ്പോ ലി അന്നഹ അതെപ്പളാ മജുറൂറാവുമ്പോ അന്ന രണ്ടാമത്തത് മഫൂലാവുമ്പോ അന്ന ഇവിടെ മഫൂലാണ് യസബു അവൻ വിചാരിക്കുന്നു അന്ന മാലഹു തീർച്ചയായും അവന്റെ സ്വത്ത് എന്താക്കുന്നതാണ് അഹ്ലദഹു എന്താ അഹ്ലദ എന്ന് പറഞ്ഞ ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അവന്റെ സ്വത്ത് കൊണ്ട് അവൻ എന്താക്കും ശാശ്വതമായി ജീവിക്കുന്നവനാണ് എന്ന് അവൻ എന്ത് ചെയ്യുന്നു യസബു അവൻ വിചാരിക്കുന്നു അന്നമാലഹു തീർച്ചയായിട്ടും അവന്റെ സ്വത്ത് അഹ്ലദ അത് ശാശ്വതമാക്കിയിട്ടുണ്ട് ഹു ആരെ അവനെ അവനെ അപ്പൊ യസബു ഫീല് ഫായില് അന്നർഫേ തഅക്കീദ് മാല ആ സ്വത്ത് ശാശ്വതനാക്കിയിരിക്കുന്നു ഓ അവനെ അതിലെന്തൊക്കെ ഉണ്ട് ഉണ്ട് അഹിലത ആ സ്വത്ത് ശാശ്വതനാക്കിയിട്ടുണ്ട് അവനെ അഹിലത
മുബാരി എങ്ങനെ വരണ്ടേ? എങ്ങനെ വരിയാഹു പറഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെ അവിടെ വേറൊരു തർക്കീബും കൂടി ഉണ്ട്, അതെന്താ? ശരിയാണ്, അന്നന്റെ ഖബറും കൂടിയാണ് അത്. സാർ ഈ അന്ന മഫൂല ബിഹി എന്ന് പറയോ? ആ പറയില്ല, ഇനി അന്നി അന്നന്റെ ഇസ്മും ഖബറും ഒക്കെ കൂടിയതാ മഫൂല ബിഹി. അല്ല, യസബൂന്റെ മഫൂല ബിഹി അന്ന, അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. അന്നർഫ് തേക്കീദ് ഹു ഇസ്മു അന്ന അഖിലദ ഫീലി ഫായിൽ ഖബർ, ഇന്നന്റെ ഇസ്മും ഇന്നന്റെ ഖബറും ഒക്കെ കൂടി കൂടിയതാണ് ആര് മഫൂലും ബിഹി? അന്ന ഒറ്റടിക്ക് മഫൂല് എന്ന് പറയില്ല. അന്നയും പിന്നെ അന്നയുടെ ഇസ്മും ഖബറും ഒക്കെ കൂടി കൂടിയതാണ് ആരെ മഫൂല്? യസ്സബൂന്റെ മഫൂല്. കല്ല, വേണ്ട. കല്ല വേണ്ട. ആ കല്ല എന്നുള്ളതിന് കലിമത്തു റദ്ഇൻ എന്നാ പറയാ, റദ്ഇ വേണ്ട. എന്താന്നാ പറയാ? കലിമത്തു റദ്ഇ. റദ്ഇ റദ്ഇന്റെ അതാ റാ ദാലി ഐന്. അപ്പൊ എങ്ങനെയാ പറയാ? റദ്ഇൻ കലിമത്തു റദ്ഇൻ. റദ്ഇൻ കലിമത്തു എന്ന് വായിക്കുമ്പോ കലിമത്തു റദ്ഇൻ ഏതിന്റെ പദമാണ്? റദ്ഇന്റെ പദം. റദ്ഇനെ തടയ വേണ്ട. എന്താണ് റദ്ഇൻ? റദ്ഇൻ നിസ്സംശയം. കല്ല, അപ്പൊ കല്ല എന്നുള്ളത് കലിമത്തു റദ്ഇൻ തടസ്സത്തിന്റെ പദം എന്നാണ് അർത്ഥം കേട്ടോ. നോക്കോളി, ലയുംബദന്ന തീർച്ചയായിട്ടും അവനെ എറിയപ്പെടും. ലയുംബദന്ന ഏതാ തീർച്ചയാന്നുള്ളതിന്റെ അർത്ഥം? അത് വേറെയാണ്. യുംബദു എന്നുള്ളതാണ് ഫീല്. നാ എന്നുള്ളത് എന്തിനു വന്നതാ? എന്തിനാ? അപ്പൊ ലയുംബദന്ന തീർച്ചയായിട്ടും അവനെ എറിയപ്പെടും. എന്താ തർക്കീബ്? ഫീലാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെന്താ? ഫീല് മജ്ഹൂൽ. നബദ എറിഞ്ഞു, എംബുദു എറിയും, അതിന്റെ മജ്ഹൂലാണ് യുംബദു എറിയപ്പെടും. ഏതാണ് അതിന്റെ മാലി? എംബുദു എന്താക്കും? എറിയും. യുംബദു എന്ന് പറഞ്ഞാലോ എറിയപ്പെടും. ഒന്ന് എംബുദു എന്ന് പറഞ്ഞാൽ എറിയും എന്നറിയണത് മഅറൂഫാണ്, എറിയപ്പെടും എന്ന് പറയണത് മജ്ഹൂല. അപ്പൊ എങ്ങനെ തർക്കീബ് പറയാ? അറിയപ്പെടാത്തത് അറിയപ്പെടാത്തത്
അവനെ അറിയപ്പെടും. ആരാ അറിയ? അറിയില്ല. അതാണ് അവിടെ ഫായിലിനെ അറിയില്ല. അപ്പൊ യുംബദന്ന എന്ന് പറഞ്ഞത് ഫിഇൽ മജ്ഹൂൽ. മജ്ഹൂൽ ആവുമ്പോ എന്താ ഉണ്ടാകുക? നായിബ് ഫായിൽ. നായിബ് ഫായിലാണ് ഉണ്ടാകുക. എൺപതു ആണെങ്കിൽ എൺപതു നാസു ജനങ്ങൾ എറിയും എന്ന് പറഞ്ഞാൽ എൺപതു ഫീല് അന്നാസു ഫായില്. അത് എൺപതു എന്നായാൽ എന്താ അർത്ഥം? ഫീല് മജ്ഹൂൽ. മജ്ഹൂൽ ആയ ഫീല് വന്ന ഫായിലല്ല ഉണ്ടാകുക. പിന്നെ ഏതാ ഉണ്ടാകുക? നായിബ് ഫായിൽ. ഫായിലിന് പകരം. ഫായിലിന് പകരം. എന്താ ഫായിലിന് പകരം എന്നറിയാം? ഫായിൽ ആരാണെന്ന് അറിയില്ല. അപ്പൊ മഫൂലിനെ പിടിച്ചിട്ട് എന്താക്കിയേക്കാണ്? ഫായിലാക്കിയേക്കാണ്. ഇവിടെ എങ്ങനെ ഉണ്ടാകുക? എറിയുന്ന ഒരാളുണ്ടെങ്കിൽ എന്താ പറയാ? എംബുദു അബ്ദുള്ള. അബ്ദുള്ള എറിയും. ആരെ? ഖാലിദൻ. ആരെ? ഖാലിദിനെ. അപ്പൊ ഇവിടെ ആരാ എറിയുന്ന ആള്? അബ്ദുള്ള. പക്ഷെ ആരാണ് എറിഞ്ഞത് എന്നറിയില്ല. അപ്പൊ എറിഞ്ഞത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് മഫ്ഊലായ അവൻ എന്നുള്ളതിനെ എന്താക്കി കൊണ്ടുവന്നു? ഫായിലാക്കി കൊണ്ടുവന്നു. സൈദുൻ. സൈദിനെ അടിക്കപ്പെട്ടു. അടി കൊണ്ട ആളാരാ? സൈദ്. സൈദ് അടിച്ച ആളാരാ? അറിയൂല. അറിയില്ല. അപ്പൊ ഫായിലിനെ കിട്ടാതായപ്പോ മഫ്ഊല് ബീനെ എന്താക്കി കൊണ്ടുവന്നു? ഫായിലാക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെയാ പറയാ? ദുരിബ ഫീല് ഫീല് മജ്ഹൂൽ. സൈദുൻ എന്താ പറയാ? നായിബ്. എന്തത് ഉറക്കെ പറയേ? നായിബ് ഫായിൽ. അപ്പൊ അല്ല യുംബ തന്ന അവനെ എറിയപ്പെടും. ഫീല് മജ്ഹൂല് ഒരു ലമീർ അതിന്റെ ഉള്ളിലുണ്ട്. അതാണ് നായിബ് ഫായിൽ. പിന്നെ മുഹമ്മദ് എന്ന് പറയുമ്പോ മുഹമ്മദിന് മുഹമ്മദരാ. അടിച്ച ആളാരാണ് അറിയില്ല. ശരിക്കും അവിടെ അടി കിട്ടിയ ആള് പറയുമ്പോ ശരിക്കും അവിടെ മഫൂൽ ബി ആയി. മഫൂൽ ബി തന്നെയാണ് പിന്നെ ഈ ഫായിലാക്കി കൊണ്ടുവരണേ. അതെ. ഫായിലിനെ അറിയാതെ ആയപ്പോ മഫ്ഊല് ബീനെ എന്റെ സ്ഥാനത്ത് കൊണ്ടുവരികയാണ്. ഫായിലിന്റെ സ്ഥാനത്ത് കൊണ്ടുവരികയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോ എംബുദു അബ്ദുള്ള ഖാലിദൻ. എന്താ അർത്ഥം? അബ്ദുള്ള ഖാലിദിനെ എറിയും. പക്ഷെ എറിഞ്ഞ ആളാരാണെന്ന് അറിയില്ല. അപ്പൊ എന്താക്കും? ആരാണ് ഇപ്പൊ എറിഞ്ഞിരിക്കണേ? ഖാലിദിനെ. അപ്പൊ ഖാലിദിനെ ഫായിലാക്കി കൊണ്ടുവരും. കണ്ട എങ്ങനെ പറയും? യുംബദു ആ ഖാലിദുൻ. ഖാലിദുൻ എന്നല്ല, ഖാലിദുൻ. ഡെപ്യൂട്ടി നായിബ് ഫായിലിന് റഫാ വേണ്ടത്. അതെ. അപ്പൊ അല്ല യും ചുരുക്കത്തിൽ ഇപ്പൊ എന്താ അർത്ഥം? ല യുംബ തന്ന അവനെ എറിയപ്പെടും. ഫീല് മജ്ഹൂല്. ഫായില് ലമീർ മുസ്തഫിർ. ആരാ മുസ്തഫിർ? ആ ഉവ അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എങ്ങനെയാ തെർക്കീബ് പറയാ? യുംബ തന്ന ഫീല് മുളാരി മജ്ഹൂൽ. ഫീല് മുളാരി മജ്ഹൂൽ. മുളാരി മജ്ഹൂൽ. മജ്ഹൂൽ ലമീർ നായിബ് ഫായില്. ലമീർ മുസ്തഫിർ എന്താ പറയാ? നായിബ് ഫായില്. നായിബ് ഫായില്. ഇനി വേറെ വേറെയുള്ളടത്തൊക്കെ പറയാ. അവനെ അറിയപ്പെടും എവിടെ? ഫിൽ ഹുതമത്തി. ഹുതമയിലേക്ക് അവനെ അറിയപ്പെടും. എന്താ ഫിൽ ഹുതമത്തി? ഹുതമ എന്നാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? വമാ ഒന്ന് എന്താണ്? അദ്റ ആ ഒന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അൽ ഹുതമ എന്താണ് എന്ന് നിനക്ക് അറിയിച്ചു തന്നത് എന്താണ്?
ആ അവിടെ ഞാൻ പറയാം, അവിടെ വമാ എന്ന് പറഞ്ഞോടുത്ത് ഇസ്തിഫാമുമാണ് മുബ്തദിയാണ്. എന്തേ ഇസ്തിഫാമാണ് മുബ്തദി? അതിന്റെ അർത്ഥം എന്താ? വമാ അദ്റാക നിനക്ക് അറിയിച്ചു തന്നത് എന്താണ് എന്നാണ്. അപ്പൊ മാ എന്നുള്ളത് ഇസ്തിഫാമുമാണ്, പിന്നെ എങ്ങനത്തെ ഒന്ന്? അദ്റ, ആ ഒന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ആർക്ക്? നിനക്ക്. കണ്ടങ്ങള് അദ്റ, പിന്നെ യുദിരി. ഈ അദ്റ എന്ന് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞ വെറുപ്പെട്ടാണ്. ഏത് വെറുപ്പില്? അദ്റ യുദിരി അറിയുമ്പോ ഏതാ? അവിടെ കട്ടെ. അപ്പൊ അദ്റ അത് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിലെന്തുണ്ട്? ഫീലുണ്ട്. ആർക്കാണ് അറിയിച്ചു തന്നിക്കണത്? ക, നിനക്ക്. അപ്പൊ അതിലെന്തൊക്കെയായിപ്പോ? പറഞ്ഞിട്ടില്ല അതേമാതിരി തന്നെയാണ് അതോ? അപ്പോ മാ എന്നുള്ളത് ഇസ്തിഫ്ഹാമു മുബ്തദ, അത് ഞാനിപ്പോ അങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല. അദ്റ, ഫീല്, ഫായില്, ക, മഫ്ഊല് ബിഹി എന്നൊന്നു വേണം അവിടെ. എന്താ ഖബറ്? ആ ഫീലും ഫായിലും കൂടിയതാണ് ആരെ ഖബറ്? ഇസ്തിഫാമിന്റെ ഖബർ. മൽ ഹുതമ എന്താണ് ഹുതമ? മാ നേരത്തെ പറഞ്ഞതന്നെ ഇസ്തിഫാമുമാണ്. എന്താണ് അതിന്റെ ഖബറാണ് ഏത്? അൽ ഹുതമ. പിന്നെ അതുകട്ടെ, നാറുല്ലാഹി അത് അല്ലാഹുവിന്റെ തീയാണ്. നാറുല്ലാഹി അത് അല്ലാഹുവിന്റെ തീയാണ്. എന്തേക്കാര അവിടെ? അപ്പൊ തീയാകുന്നത്. അപ്പൊ ഇനി ഖബർ കാണണ, ഖബർ അവിടെ അല്ല. അർത്ഥം കണ്ടോ? നാറുല്ലാഹി അത് അല്ലാഹുവിന്റെ തീയാണ്. അത് എന്നുള്ള അവിടെ വേർഡുണ്ടോ? ഇല്ല. ഇല്ല അവിടെ എന്തുള്ളോ? അള്ളാഹുന്റെ തീയാണ്. അതിന്നുള്ളത് അവിടെ അല്ല. ആ അത് എന്നുള്ളത് മുബ്തദയാണ്. അല്ലെങ്കിൽ ഹാ തിൽക്ക നാറുല്ലാ, തിൽക്ക എന്ന് പറയുന്ന ഒരു മുബ്തദ ഉണ്ട് അവിടെ. അവിടെ തിൽക്ക അല്ലെങ്കിൽ ഹാദിഹി അല്ലെങ്കിൽ ഹിയ എന്തെങ്കിലും ഒരു മുബ്തദ അവിടെ ഉണ്ട്. എന്തുണ്ട് അവിടെ? കളയപ്പെട്ട അവിടെ മുബ്തദാണ്. എന്ത് ചെയ്തിക്കണേ? കളയ അല്ലെങ്കിൽ ആ ആ ഹുത്തമെന്നെ ഏതാക്കാം? മുബ്തദയാക്ക. ആ ഹുത്തമ ഏതാക്കാ? മുബ്തദയാക്ക. അപ്പൊ എങ്ങനെ പറയാ? അൽ ഹുത്തമത്തു, ഹുത്തമത്തി എന്നുള്ളത് നാറുല്ലാഹി ആരെ തീയാണ്? അപ്പൊ ഏതാ മുബ്തദ? ഹുത്തമ. ഹുത്തമ അതിനെ കളഞ്ഞിക്കണേ, അതവിടെ ഇല്ല. ആ കളയപ്പെട്ട മുബ്തദന്റെ ഖബറാണേത്? നാറുല്ലാഹി. നാറു ഖബർ പ്ലസ് ഉസ്താദ്. കളയപ്പെട്ടു, ഹുത്തമനെ കളയപ്പെട്ടു എന്ന് പറഞ്ഞത് മുൻപിലേക്ക് മടങ്ങാതെ എന്നുള്ള പദം അവിടെ ഉണ്ട്, അതിന്റെ മുമ്പ് അത് കളഞ്ഞിക്കണേ. ണെങ്കിൽ വഹിയ നാറുല്ലാന്നാ വരിക.
ഉത്തമയിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിനെ മുബ്തദയാക്കി കൊണ്ടുവരുമ്പോ ഹുവ പറ്റൂല. ഏതേ പറ്റുള്ളോ? എന്തുകൊണ്ട്? ഏതാണ്? അതുകൊണ്ടാ ഈയെ പറ്റുള്ളൂ അറിയണേ. നാറേതാലും പെണ്ണ. ആ അത് പെണ്ണാണെന്നുള്ളത് മനസ്സിലാകും എവിടുന്ന്? നാറുല്ലാഹി, അത് അള്ളാഹുവിന്റെ തീയാണ്. എങ്ങനത്തെ തീയ്? അൽ മൂഖദത്തു, കത്തിക്കപ്പെടുന്ന. അത് അള്ളാഹുവിന്റെ തീയാണ്. അത് എന്നുള്ള മുബ്തദാന കളഞ്ഞു. നാറു ഖബർ പ്ലസ് മുളാഫ്. ഖബറുല്ലി മുബ്തദ ഇം മഹദൂഫ് എന്നാ പറയാ? എന്താ പറയാ? പിന്നെ എന്തുവാണ്? എങ്ങനത്തെ തീയ്? അൽ മൂഖദത്തു, കത്തിക്കപ്പെടുന്ന. അപ്പൊ എന്തേക്കാരാ? ാണ് ആ നാറിനാണ് ഏത് നേരത്തെ അള്ളാഹല്ല അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്? മൂക്കതെന്ന് മതി. നാറ് എന്നുള്ളത് അറബിയിൽ പെണ്ണായിട്ടാ ഉപയോഗിക്കണത്, അതുകൊണ്ടാ മൂക്കതത്തു പറഞ്ഞേ. വേണ്ടേ? ഇതിനാണ് അവിടെ അലിഫ്ലാം. നാറിനവിടെ അലിഫ്ലാം ഉണ്ടായാ ഖുർആൻ ഒന്നിനും പറ്റൂല. പറയണെനിക്ക് മനസ്സിലായി. അപ്പൊ അന്നാറ് എന്ന് പറയണ്ടേന്നല്ലേ പറയണ്ട? എന്തുകൊണ്ടാ പറയണ്ട അറിഞ്ഞത്? നാറിന്റെ ഉടുക്കി ലാഭത്തെ നിക്കണേ നാറിനെ നിങ്ങളുടെ ഖുർആൻ ഇപ്പൊ ഉത്തമീക്കായി ലാഭത്തെ നിക്കണേ. നാറ് എന്നുള്ളത് നക്കീറയാണ്. അള്ളാഹ് എന്നുള്ളത് നക്കീറയല്ല. പിന്നെ ഏതാ? മൈരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ നക്കീറ ഏതായി മാറും? പറഞ്ഞേ തിരിഞ്ഞാ മനസ്സിലായി. നക്കീറയാണ്. പക്ഷെ ആ നാറ് എന്നുള്ളതിന് എന്ത് എന്തിലേക്ക് ഇളാഫത്ത് ചെയ്തേക്കണേ? അള്ളാഹ് മാരിഫയാണ്. അപ്പൊ മുലാഫിലെ ഈ മാരിഫയാണെങ്കിൽ മുലാഫും ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി മാറും? അപ്പൊ നാറ് മാരിഫ ആയതുകൊണ്ടാണ് വെറും മൂക്കതത്വം എന്ന് പറയാതെ എന്ത് പറഞ്ഞത്? അൽ മൂക്കതത്വം എന്ന് പറഞ്ഞത്. ആ അല്ലത്തി, എങ്ങനെയുള്ള നര തീയാണ്? അല്ലത്തി എങ്ങനെയുള്ള തീയാണ്? അപ്പൊ അതും എന്തന്നെയാണ്? ാണ് ആർക്കാ നേരത്ത്? നാറിന്. നാറാണല്ല. നാറ് ഏതാണ്? അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്? അല്ലത്തി എന്ന് പറഞ്ഞത്. അതാ അല്ലത്തി എങ്ങനെയുള്ള തീയാണ്? തത്തലി അത് കയറി പോകും, കത്തിപ്പടരും. അല്ലത്തി എങ്ങനെയുള്ള തീയ്? തത്തലിയൂ അത് കത്തിപ്പടരും. തത്തലിയൂ അത് എന്താക്കോ? കത്തിപ്പടരും. കത്തിപ്പടരും ഏതാ മാലി? ഇത്തല. പിന്നെ എന്തുകൊണ്ടാ എത്തലിയൂ എന്ന് പറയാതെ തത്തലിയൂ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ?
ാണ് ഇവിടെ എങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ എങ്ങനെ പറയേണ്ടത്? എത്തലിയോ. അതാ അത് കത്തിപ്പടരും. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട്? ഫയലുണ്ട്, ഫയലുണ്ട്, ഫയലുണ്ട്. ആരാ ഫയല്? അയ്യ ഉടുക്കാ പോണത്? എവിടുക്കാണ് കത്തിപ്പടരുക? അലൽ അഫ്ഇദത്തി. എവിടേക്ക്? എന്താ അലൽ അഫ്ഇദത്തിന്റെ തർക്കീബ്? ഇനി ബാക്കിയുള്ളത് നാളെ നിങ്ങൾ ആരെങ്കിലും ഒരാള് ഗ്രൂപ്പിൽ പറയാ. അയർത്തതാ ഇന്നഹ, തീർച്ചയായിട്ടും ആ നരകം അലൈഹിം, അവരുടെ മേലിൽ മുഅസദതുൻ, മൂടപ്പെട്ടതാണ്. ഇന്നഹ, തീർച്ചയായിട്ടും ആ നരകം അലൈഹിം, അവരുടെ മേലിൽ മുഅസദതുൻ. എന്താ അർത്ഥം? മൂടപ്പെട്ടതാണ്. എവിടെ? ഫി അമദിൻ മുമദ്ദദ, നീട്ടി ഉണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായി. അമദ് തൂണുകൾ, മുമദ്ദദ നീട്ടി ഉണ്ടാക്കപ്പെട്ട. മദ്ദദന്റെ ഇസ്മു മഫൂലാണ് ഏത്? മദ്ദദ. യുമദ്ദിദു, മുമദ്ദിദ്, മുമദ്ദദ്, മുമദ്ദദത്തിൻ, നീട്ടി ഉണ്ടാക്കപ്പെട്ട. ശരി, നാളേക്ക് നീട്ടണ്ട. വേഗം പറഞ്ഞാട്ടെ. ഇന്നറഫ് അടച്ചുമൂടപ്പെട്ടതാണ്. എവിടെ? ഫീ അമദിൻ, തൂണുകളിലായിട്ട്. അതിന്റെ ജപ്മാണ് അമദ് ട്ടോ. ഇമാദ് തൂണ്, അമദ് തൂണുകൾ. ഈ അമദിൻ തൂണുകളിലായി. എങ്ങനത്തെ തൂണ്? മുമദ്ദദത്തിൻ, നീട്ടി ഉണ്ടാക്കപ്പെട്ട. ഏതാ ഫീല്? മദ്ദദ. യുമദ്ദിദു ഇസ്മു ഫാഇല്. മുമദ്ദിദ് ഇസ്മു മഫൂല. എന്തുകൊണ്ടാ മുമദ്ദദത്തിൻ എന്ന് പറഞ്ഞത്? ഫി അമദിൻ, തൂണുകളിലായിട്ട്. എങ്ങനത്തെ തൂണ്? മുമദ്ദദത്തിൻ, നീട്ടി ഉണ്ടാക്കപ്പെട്ട. അപ്പൊ എന്താ മുമദ്ദദത്തിൻ നീട്ടി? തർക്കീബ് എന്താ? ആ നേഴത്ത്. എന്തുകൊണ്ടാ മുമദ്ദദത്തിൻ എന്ന് പറഞ്ഞത്? ഞാനല്ല, ഞാനിപ്പൊന്നും പോണ്ട അവിടെ. അമദ് എന്നുള്ളത് വൈറാക്കില ഏതാണ്? തൂരലാ. ഇമാദ് തൂണ്, അതിന്റെ ബഹുവചനാണ് ഏത്? അമദ്. അപ്പൊ അത് വൈറാക്കിലായ പ്ലൂരലാ. അതിനെന്തായിട്ടാ പരിഗണിക്കായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് മുമദ്ദദത്തിൻ എന്ന് പറഞ്ഞത്. അല്ലെ, മുമദ്ദദി എന്ന് പറഞ്ഞാ മതി. സർ, ലയുംബദന്നാന്നുള്ളത് നൂന്, അത് നൂന് എങ്ങനാണ്? നൂന് തീർച്ചയെന്നുള്ള അർത്ഥം കിട്ടാൻ കൊണ്ടാണ് അത്. തർക്കീബ് നൂന് തെക്കീത് എന്നാ പറയാ. നൂന് എന്താ തെക്കീത് പറഞ്ഞ? ബലപ്പെടുത്താന്. ആ ലാമ് അങ്ങനെ തെക്കീത് വരുമ്പോ അതിന്റെ ഫസ്റ്റില് ലാമ് ഉണ്ടാവും. നിങ്ങള് ഖുർആനിൽ എവിടെ എടുത്തു നോക്കുവണ്ടി? എന്ന് പറയുന്ന ഒരു ശബ്ദം കളഞ്ഞു വയ്ക്കണ്. എന്തേ? വല്ലാഹി, അത് ശബ്ദാണ്. ആ ശബ്ദത്തിന്റെ മേൽ അറിയിക്കണതാണ് ഏത്? ആ ലാമ്. ആ ലാമ് വന്ന ഉടനെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ മുമ്പ് ഏത് കളഞ്ഞു വയ്ക്കണേ. ഏത് കളഞ്ഞു വയ്ക്കണോ? ഖസമിന്റെ വേർഡ് വല്ലാഹി, അല്ലെങ്കിൽ ഖസമിന് രണ്ട് വേർഡാ വരിക. വല്ലാഹി അല്ലെങ്കിൽ തല്ലാഹി എന്നാ വരിക.
അപ്പോ ഖുർആൻ തന്നെ അൽഹാക്കും കൊടുത്ത അല്ലാക്കും മുത്തഖാദർ പിന്നെ തീർച്ചയായിട്ടും അവര് കാണും. കണ്ടങ്ങള് അവിടെ നാ എന്നുള്ളത് ഏത് നൂനാണ്? തീർച്ച എന്നുള്ള ലാമ. അതിന് മുമ്പോട്ട് വന്നോ? ലാമ വന്നു. ഈ നാ എവിടെ വന്നോ? ആ അധിക സ്ഥലത്തും അതിന്റെ ആദ്യത്തിൽ ലാമുണ്ടാവും. അതൊക്കെ വേറെ നിയമങ്ങളാണ്, കസമിന്റെ നിയമങ്ങൾ. അതൊക്കെ പിന്നെ പഠിക്കും ഇൻഷാല്ലാ. അത് കഴിഞ്ഞു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.